ചപ്പാത്തി നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാനാണ് എല്ലാവർക്കും മടി. ഇനി മടി കൂടാതെ എത്ര വേണേലും ചപ്പാത്തി പരത്താൻ വേണ്ടി അടിപൊളി ഒരു ചപ്പാത്തി മേക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ചപ്പാത്തി മേക്കർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെയധികം ചപ്പാത്തികൾ നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചപ്പാത്തി മേക്കർ കറങ്ങാൻ വേണ്ടി മോട്ടറായിട്ട് യൂസ് ചെയ്യുന്നത് മാരുതി ഒമിനിയുടെ വൈപ്പറിന്റെ മോട്ടറാണ്. ഇതുപോലത്തെ മോട്ടർ വാങ്ങാൻ വേണ്ടി പഴയ വാഹനങ്ങളൊക്കെ പൊളിക്കുന്ന സ്ക്രാപ്പ് മാർക്കറ്റിൽ ചെന്നാൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. അടുത്തതായിട്ട് വേണ്ടത് ഒരു ചപ്പാത്തി പലകയാണ്. ചപ്പാത്തി പലക നമ്മൾ വാങ്ങുമ്പോൾ കറക്റ്റ് ലെവലിൽ ഉള്ളത് നോക്കി വാങ്ങണം. നമ്മുടെ ചപ്പാത്തി പലകയുടെ അടിയിലായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി 2.5 ഇഞ്ചിന്റെ ഒരു റൗണ്ട് പ്ലേറ്റ് വേണം. ഇത് റൂഫ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൂടി പ്ലേറ്റാണ്. നമ്മുടെ മോട്ടറിന്റെ ഷാഫ്റ്റിലുള്ള നെറ്റ് അഴിച്ചെടുത്ത ശേഷം ആ നെറ്റ് റൗണ്ട് പ്ലേറ്റിന്റെ കറക്റ്റ് സെന്ററിൽ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. ഈ നെറ്റ് വെൽഡ് ചെയ്യുമ്പോൾ ഒട്ടും ചെരിഞ്ഞു പോകാതെ കറക്റ്റ് സെന്ററിൽ തന്നെ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. നെറ്റ് ചെരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി പലക കറങ്ങുമ്പോൾ പൊളച്ചിട്ട് വരാൻ സാധ്യതയുണ്ട്. വെൽഡ് ചെയ്ത ശേഷം നമ്മുടെ ചപ്പാത്തി പലകയിലെ അടിയിലേക്ക് റൗണ്ട് പ്ലേറ്റ് ഉറപ്പിക്കാൻ വേണ്ടി റൗണ്ട് പ്ലേറ്റിന്റെ ചുറ്റും 8 ഹോളുകൾ ഇട്ട് കൊടുക്കണം. ഹോൾ ഇട്ട റൗണ്ട് പ്ലേറ്റ് നമ്മുടെ ചപ്പാത്തി പലകയുടെ കറക്റ്റ് സെന്ററിലായിട്ട് വെച്ച് സ്ക്രൂ ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തി മേക്കറിന്റെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 1 ഇഞ്ചിന്റെ 24 സെന്റിമീറ്റർ നീളത്തിലുള്ള 2 ആംഗ്ലെയറും 21 സെന്റിമീറ്റർ നീളത്തിലുള്ള 2 ആംഗ്ലെയർ പീസുകളും വേണം. ആംഗ്ലെയർ പീസ് സ്ക്വയർ ഷേപ്പിൽ ജോയിന്റ് ചെയ്യാൻ വേണ്ടി എഡ്ജുകൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം 4 പീസുകളും സ്ക്വയർ ഷേപ്പിൽ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. വെൽഡ് ചെയ്യുമ്പോൾ ഒട്ടും ചെരിഞ്ഞു പോകാതെ കറക്റ്റ് ലെവലിൽ തന്നെ വെച്ച് ചെയ്തെടുക്കണം. 4 ജോയിൻറ്റുകളും നന്നായിട്ട് വെൽഡ് ചെയ്ത ശേഷം ജോയിൻറ്റുകളെല്ലാം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് മിനുക്കിയെടുക്കണം. നമ്മളുണ്ടാക്കിയ ഫ്രെയിമിന് കാല് ഫിറ്റ് ചെയ്യാൻ വേണ്ടി 1 ഇഞ്ചിൻ്റെ 12 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 4 ആംഗ്ലെയറിൻ്റെ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തി മേക്കറിൻ്റെ ഫ്രെയിമിന് കാലുകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുത്ത ആംഗ്ലെയറുകൾ വീഡിയോയിൽ കാണുന്ന പോലെ 4 വശങ്ങളിലായിട്ട് വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. ചപ്പാത്തി മേക്കറിൻ്റെ 4 കാലുകളും വെൽഡ് ചെയ്യുമ്പോൾ ഒട്ടും ചെരിഞ്ഞു പോകാതെ കറക്റ്റ് ലെവലിൽ തന്നെ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. വെൽഡ് ചെയ്ത ശേഷം ജോയിൻറ്റുകളൊക്കെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ ചപ്പാത്തി മേക്കറിൻ്റെ ഫ്രെയിമിലേക്ക് മോട്ടർ ഫിറ്റ് ചെയ്തെടുക്കണം. മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലത്തെ 3 ഇഞ്ചിൻ്റെ മെറ്റലിൻ്റെ റൗണ്ട് പ്ലേറ്റ് ഊർണ്ണം വേണം. നമ്മളെടുത്ത റൗണ്ട് പ്ലേറ്റിലേക്ക് മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മോട്ടറിൻ്റെ ഷാഫ്റ്റിൻ്റെയും മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള 3 ഹോളുകളുടെയും മെഷർമെൻറ്റുകൾ എടുത്ത ശേഷം അത് പ്ലേറ്റിൽ ഇട്ടെടുക്കണം. ബോൾട്ടുകൾ കയറാൻ പാകത്തിന് 3 ഹോളുകൾ ഇട്ട ശേഷം മോട്ടറിൻ്റെ ഷാഫ്റ്റ് കയറാൻ വേണ്ടി 30 mm ഒരു ഹോൾ ഇട്ടെടുക്കണം. ഹോൾ ഇട്ട് കഴിഞ്ഞ് എഡ്ജുകളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമ്മുടെ മെറ്റൽ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി 1 ഇഞ്ചിൻ്റെ 20 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 ഫ്ലാറ്റ് പീസുകൾ എടുക്കണം. ഫ്ലാറ്റ് പീസുകൾ രണ്ടും വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെൽഡ് ചെയ്തെടുക്കണം. ഒരു ഫ്ലാറ്റ് പീസ് വെച്ച് വെൽഡ് ചെയ്ത ശേഷം അതിൽ നിന്നും 5.5 സെൻറ്റിമീറ്റർ അകത്തി വെച്ചിട്ട് വേണം അടുത്ത ഫ്ലാറ്റ് പീസ് വെച്ച് വെൽഡ് ചെയ്യാൻ. 1 ഇഞ്ച് നീളത്തിലും വീതിയിലുമുള്ള 4 ഫ്ലാറ്റ് പീസുകൾ എടുത്ത ശേഷം നമ്മുടെ ചപ്പാത്തി മേക്കറിൻ്റെ കാലിൻ്റെ അടിയിലായിട്ട് വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ച ഫ്ലാറ്റ് പീസുകളുടെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മെറ്റൽ പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. ഈ മെറ്റൽ പ്ലേറ്റ് വെൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളുകൾ കറക്റ്റ് നോക്കിയ ശേഷം മാത്രമേ വെൽഡ് ചെയ്യാവുള്ളൂ. മെറ്റൽ പ്ലേറ്റ് വെൽഡ് ചെയ്ത ശേഷം പയ്യെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തി മേക്കറിൻ്റെ സൈഡുകൾ അടച്ചെടുക്കാൻ വേണ്ടി 10 സെൻറ്റിമീറ്റർ വീതിയിലുള്ള മെറ്റലിൻ്റെ ഷീറ്റ് എടുത്ത ശേഷം അതിൽ നിന്നും 20 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 പീസുകളും 19 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 പീസുകളും കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത 4 പീസുകളും വീഡിയോയിൽ കാണുന്ന പോലെ ചപ്പാത്തി മേക്കറിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തി മേക്കർ ഉണ്ടാക്കാൻ വേണ്ടി 608 നമ്പറിലുള്ള 8 ബെയറിങ്ങുകൾ വേണം. അതിൽ നിന്നും 4 ബെയറിങ്ങുകൾ എടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ 8 mm 1.5 ഇഞ്ച് നീളത്തിലുള്ള ബോൾട്ട് എടുത്ത ശേഷം ബോൾട്ടിലേക്ക് ബെയറിംഗ് കയറ്റിയ ശേഷം നെറ്റിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ബോൾട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മറ്റൊരു ബോൾട്ടിലേക്ക് വെച്ച് എൽ ഷേപ്പിൽ വെൽഡ് ചെയ്തെടുക്കണം 4ഉം. നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ചപ്പാത്തി പലക വെച്ച് ജസ്റ്റ് ഫിറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തി മേക്കറിൻ്റെ ഫ്രെയിമിൻ്റെ 4 വശങ്ങളിലും വീഡിയോയിൽ കാണുന്ന പോലെ ചപ്പാത്തി പലകയിലേക്ക് ടച്ച് ചെയ്തിരിക്കാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ബെയറിംഗ് വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി മേക്കർ വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ലോഡ് നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് വന്ന് മോട്ടർ കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. നമ്മൾ ബോൾട്ടിൽ സെറ്റ് ചെയ്തെടുത്ത ബെയറിംഗ് ഇതുപോലെ 4 സൈഡുകളിൽ വെച്ചും വെൽഡ് ചെയ്തെടുക്കണം.
നാലും വെൽഡ് ചെയ്ത ശേഷം ബോൾട്ടിൻ്റെ ബാലൻസ് ചെയ്യുന്ന പീസെല്ലാം കട്ട് ചെയ്ത് കളയണം. അടുത്തതായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ മെറ്റൽ പ്ലേറ്റിലേക്ക് മോട്ടർ ഫിറ്റ് ചെയ്തെടുക്കാം. മെറ്റൽ പ്ലേറ്റിലിട്ട ഹോളിലേക്ക് മോട്ടറിൻ്റെ ഷാഫ്റ്റ് കറക്റ്റായിട്ട് കയറ്റിയ ശേഷം മോട്ടറിലേക്ക് മൂന്ന് ബോൾട്ടുകൾ ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. മൂന്ന് ബോൾട്ടുകൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത ശേഷം നമ്മുടെ ചപ്പാത്തി പലക മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് കയറ്റി ടൈറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തി പലക ഫിറ്റ് ചെയ്ത ശേഷം ഒരു സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് രണ്ട് വശങ്ങളിലേക്കും കറക്റ്റ് ലെവലിലാണോ ഇരിക്കണമെന്ന് ചെക്ക് ചെയ്യണം. അടുത്തതായിട്ട് 1 ഇഞ്ചിൻ്റെ 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള രണ്ട് ഫ്ലാറ്റ് പീസുകളും 7 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള രണ്ട് ഫ്ലാറ്റ് പീസുകളും വേണം. 7 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഫ്ലാറ്റ് പീസുകളുടെ മുകളിലായിട്ട് ഓരോ ഹോളുകളും ഇടണം. 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ഫ്ലാറ്റ് പീസ് എടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ചപ്പാത്തി മേക്കറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. വെൽഡ് ചെയ്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഫ്ലാറ്റ് പീസിൻ്റെ എൻഡിലായിട്ട് 7 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഫ്ലാറ്റ് പീസ് വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലും 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഫ്ലാറ്റ് പീസ് വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ വെൽഡ് ചെയ്ത ശേഷം 7 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഫ്ലാറ്റ് പീസ് വെച്ച് വെൽഡ് ചെയ്യണം. 7 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഫ്ലാറ്റ് പീസ് കറക്റ്റ് 90 ഡിഗ്രി തന്നെ വെൽഡ് ചെയ്തെടുക്കണം. വെൽഡ് ചെയ്ത ശേഷം ജോയിൻറ്റുകളെല്ലാം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചപ്പാത്തി പലക മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കണം. 34 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 1 ഇഞ്ചിൻ്റെ 2 ഫ്ലാറ്റ് പീസുകൾ വേണം. നമ്മൾ എടുത്തു വെച്ച 1 ഇഞ്ചിൻ്റെ ഫ്ലാറ്റ് പീസുകൾ വീഡിയോയിൽ കാണുന്ന പോലെ ഷേപ്പിൽ ബെൻഡ് ചെയ്തെടുക്കണം. ബെൻഡ് ചെയ്ത ശേഷം കറക്റ്റ് അളവിൽ തന്നെയാണോ ബെൻഡായെന്നറിയാൻ വേണ്ടി ചപ്പാത്തി മേക്കറിൽ വെച്ച് നോക്കണം. 2 ഫ്ലാറ്റ് പീസിൻ്റെയും വീഡിയോയിൽ കാണുന്ന പോലെ അറ്റത്തായിട്ട് 2 ഹോളുകൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി പലക കറങ്ങുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വരാൻ പാകത്തിന് ഫ്ലാറ്റ് പീസുകളിൽ 2 ഓരോ ഹോളുകൾ ഇട്ട് കൊടുക്കണം. ഹോൾട്ട് കഴിഞ്ഞ് നമ്മുടെ ഫ്ലാറ്റ് പീസുകൾ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി 13 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു കമ്പി ഉപയോഗിച്ചാണ് വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10mm ഒരു SS കമ്പി കഷ്ണമാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട 25mm 13.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 അലുമിനിയം പൈപ്പ് അല്ലെങ്കിൽ SS പൈപ്പ് വേണം. അടുത്തതായിട്ട് നമ്മളെടുത്ത പൈപ്പിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി 608 നമ്പറിലുള്ള 4 ബയറിങ്ങുകൾ വേണം. പിന്നെ നമുക്ക് വേണ്ട 8mm 29 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു SS കമ്പി കഷ്ണമാണ്. നമ്മളെടുത്ത 2 പൈപ്പുകളുടെയും 2 വശങ്ങളിലായിട്ട് ഓരോ ബയറിങ്ങുകൾ ഫിറ്റ് ചെയ്തെടുക്കണം. ഞാനെടുത്ത പൈപ്പിൻ്റെ ഉള്ളിലത്തെ അളവ് 21mm നമ്മുടെ ബയറിങ്ങിൻ്റെ സൈസ് 22mm ആയതുകൊണ്ട് 1mm വലുതാക്കേണ്ട വന്നു. 2 പൈപ്പുകളുടെയും 2 വശങ്ങളും വലുതാക്കിയ ശേഷം നമ്മുടെ ബയറിംഗ് ഉള്ളിലേക്ക് കയറ്റി ഫിറ്റ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ 8mm കമ്പി ഫ്ലാറ്റ് പീസിലിട്ട് ഹോളിക്കട കയറ്റി അതിൻ്റെ ഉള്ളിലേക്ക് 2 പൈപ്പുകളും കയറ്റിയെടുക്കണം. നമ്മളെടുത്ത 8mm കമ്പിയുടെ ഒരു സൈഡിൽ ത്രെഡ് ഉള്ളതും ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റോപ്പറായിട്ട് ഒരു വാഷർ വെച്ച് വെൽഡ് ചെയ്തെടുത്തായിരുന്നു. ത്രെഡുള്ള സൈഡ് ഫ്ലാറ്റ് പീസിലിട്ട ഹോളിക്കട പുറത്തേക്ക് ഇട്ട് ഒരു വാഷും ഒരു നെറ്റും ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ചപ്പാത്തി മേക്കറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ഫ്ലാറ്റ് പീസുകൾ 2 വശങ്ങളിലായിട്ട് നെറ്റും ബോൾട്ടും ഇട്ട് നന്നായിട്ട് ഫിറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തി മേക്കർ ഓണാക്കാനും ഓഫാക്കാനും വേണ്ടി ഒരു സ്വിച്ച് വേണം. സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ചപ്പാത്തി പലക അഴിച്ചെടുത്ത ശേഷം ചപ്പാത്തി മേക്കറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ സ്വിച്ച് ഫിറ്റ് ചെയ്യുന്നത്. സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലായിട്ട് ഒരു ഹോൾട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ മോട്ടറിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ബാക്ക് സൈഡിലായിട്ട് ഒരു ഹോൾട്ട് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ ചപ്പാത്തി മേക്കർ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മുടെ പൈപ്പിലാകാതിരിക്കാൻ വേണ്ടി പൈപ്പ് അഴിച്ചെടുക്കാൻ മാറ്റിയ ശേഷമാണ് പെയിൻ്റ് അടിക്കുന്നത്. പെയിൻ്റ് അടിച്ചത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് ചപ്പാത്തി പലക ചപ്പാത്തി മേക്കറിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ചപ്പാത്തി പരത്താൻ വേണ്ടിയുള്ള പൈപ്പുകളും ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചപ്പാത്തി മേക്കർ വർക്ക് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്ത് നിരങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ചപ്പാത്തി മേക്കറിൻ്റെ 4 കാലുകളുടെ അടിയിൽ സൈക്കിളിൻ്റെ റബ്ബർ ട്യൂബുകൾ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. നമ്മൾ ആദ്യം എടുത്ത സ്വിച്ചിൻ്റെ 2 ലെഗുകളിലും 2 വയറുകൾ സോൾഡർ ചെയ്ത് ഇൻസുലേഷൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിട്ട ഹോളിക്കട സ്വിച്ച് കയറ്റി ഫിറ്റ് ചെയ്തെടുക്കണം. സ്വിച്ചിൽ നിന്ന് തന്നെ ഒരു വയർ നമ്മുടെ മോട്ടറിൻ്റെ ഏതെങ്കിലും ഒരു സ്ക്രൂവേയിലേക്ക് കണക്ട് ചെയ്യണം. നമ്മുടെ മോട്ടറിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ചപ്പാത്തി മേക്കറിൻ്റെ ബാക്കിലിട്ട ഹോളിക്കട ഒരു വയർ ഉള്ളിലേക്ക് കയറ്റിയെടുക്കണം. പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഇട്ട കേബിളിൻ്റെ ഒരു വയറിലായിട്ട് വീഡിയോയിൽ കാണുന്ന കൂട്ടി ഒരു പിന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ മോട്ടറിൻ്റെ പോസിറ്റീവ് ലെഗിലേക്ക് ആ വയർ കണക്ട് ചെയ്യണം.
പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള രണ്ടാമത്തെ വയർ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ വയറിലേക്ക് കണക്ട് ചെയ്തെടുത്ത ശേഷം നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം. നമ്മുടെ കേബിളിൻ്റെ അറ്റത്തായിട്ട് രണ്ട് ബാറ്ററി കണക്ടറും ഫിറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തി മേക്കർ 12 വോൾട്ടിൻ്റെ ബാറ്ററിയിലോ അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിലോ വർക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ എടുക്കുന്നത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിയുടെ രണ്ട് ലെഗുകളിലേക്കും പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ കണക്ട് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് വെച്ച ചപ്പാത്തി മാവ് ചപ്പാത്തി പലകയുടെ മുകളിലേക്ക് വെച്ച ശേഷം ചപ്പാത്തി പലകയുടെ അതേ ഷേപ്പിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക് ഒരെണ്ണം കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ഷീറ്റ് ചപ്പാത്തി മാവിൻ്റെ മുകളിലേക്ക് വെച്ച് നമ്മുടെ ചപ്പാത്തി മേക്കർ ഓൺ ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്ത പൈപ്പ് പയ്യെ താത്തി കൊടുക്കുന്നതനുസരിച്ച് ചപ്പാത്തി മാവ് നല്ല പരന്നു വരും. ഇനി നമ്മുടെ വീടുകളിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിക്കേണ്ട, ഇതുപോലത്തെ ഒരെണ്ണം മതി 100 കണക്കിന് ചപ്പാത്തി പരത്താൻ. നമ്മുടെ ഈ ചപ്പാത്തി മേക്കറിൻ്റെ വീഡിയോ ഇഷ്ടിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത കിടിലും പീഡിയായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.